ഇന്നത്തെ മത്സരത്തിൽ ആദ്യം പെർഫോമർ എത്തുന്നത് ടീം പൂഞ്ഞിക്കരയിൽ നിന്നാണ്. സോ അശ്വതി, ആരാണ് കോട്ടിടുന്നത്? പൂഞ്ഞിക്കരയിൽ നിന്നും കോട്ടിടുന്നത് സ്നേഹേഷ് ചാലക്കുടി. സ്നേഹേഷ് ചാലക്കുടി, ഒന്ന് കൈയടിച്ച്. രമേശേട്ടാ നമസ്കാരം. നമസ്കാരം. നോബി ചേട്ടാ നമസ്കാരം. 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 ഞെട്ടിയാ കുറച്ചില്ലേ? നമ്മളേ സന്തോഷം എന്നാ ചിരിക്കണം, സങ്കടം എന്നാ കരയണം. അപ്പൊ ഞെട്ടാൻ വന്ന എന്ത് ചെയ്യാ? ആ ഞാൻ അപ്പം ഞെട്ടില്ലേ, ഇത് അതുപോലെ തന്നെ. അതായത് ഈ ഞെട്ടാന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം പ്രതിഭാസമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കണ്ട് പേടിച്ചു, അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് ആരെങ്കിലും പുറകിൽ നിന്ന് തോണ്ടി വിളിച്ചു, അപ്പം നമ്മൾ ഞെട്ടില്ലേ പേടിച്ചിട്ട്? ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു ഞെട്ടലുണ്ടാവില്ലേ? ഇനി നമുക്കൊരു ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കാം, അപ്പം നമുക്കൊരു ഞെട്ടലുണ്ടാവും, സന്തോഷം കൊണ്ടൊരു ഞെട്ടല്. അതെങ്ങനെയായിരിക്കും? ഇനി നമ്മുടെ കഷ്ടകാലത്തിന് ഈ ലോട്ടറി നമ്മുടെ അയലക്കത്തോളം അടിച്ചെന്ന് വിചാരിക്കാം, അപ്പോൾ ഒരു ഞെട്ടലുണ്ടാവും, വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയായിരിക്കും? പക്ഷേ നമ്മളിത് പുറത്ത് കാണിക്കില്ല, കാരണം നമ്മൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം അഭിനയിച്ചുകൊണ്ടൊരു ഞെട്ടൽ കിട്ടും. അതെങ്ങനെയായിരിക്കും? കാരണം ആദ്യം നമ്മളിത് ഉള്ളിലുള്ളതൊക്കെ ഒളിച്ചു വെച്ചാൽ ഇതിങ്ങനെ പതുക്കെ പതുക്കെ പുറത്ത് വരും, അല്ലേ? വരില്ലേ? വരും, എനിക്കറിയാം. കാരണം കഴിഞ്ഞ റൗണ്ടിൽ ഗിനീഷാണ് ശ്രുതിക്കൊക്കെ കൂടുതൽ മാർക്ക് കിട്ടിപ്പോ, ഇവിടെ ഇരിക്കുന്ന പലരിലും ഞാൻ ആ ഞെട്ടലുള്ളതാ. എന്നിട്ട് ഞെട്ടലായിരുന്നു ഇഷ്ടോ, ഒടുക്കത്ത അഭിനയോ. പിന്നെടാ ഈ ഞെട്ടലുകളിലും ട്രെൻഡിങ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഞെട്ടലാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള ഞെട്ടലാ. അത്ര നാളും ഫിൽട്ടർ ഇട്ട് കണ്ട ചേട്ടനും ചേച്ചനും ഒക്കെ അതില്ലാണ്ട് കണ്ടപ്പോ കേരളത്തിലെ കലിപ്പന്മാരും കാന്താരിമാരും ഞെട്ടിയൊരു ഞെട്ടലുണ്ട്. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഫിൽട്ടർ കണ്ടുപിടിച്ച ആള് വരെ ഞെട്ടിന്ന് കേട്ടെ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഞെട്ടലുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, പണ്ട് നമ്മള് വീട്ടിൽ അച്ഛനമ്മയും ഇല്ലാത്ത സമയത്ത് നല്ല നല്ല സിനിമകൾ സീഡിട്ട് കാണും, സൗണ്ടൊക്കെ കുറച്ച് വെച്ചിട്ട്, ഇല്ലേ? ആ സമയത്ത് കറണ്ടാവും, അപ്പൊ ഒരു ഞെട്ടലുണ്ടാവും. എന്താ പൊന്നോ, ആ ഞെട്ടല് കുറെ നേരം അങ്ങ് നീണ്ടു നിൽക്കും. കറണ്ട് വന്നിട്ടും കാര്യമില്ല, ഈ സിഡിന്റെ ഉള്ളിൽ നിൽക്കണം. എങ്ങാനും നമ്മുടെ കഷ്ടകാലത്തിന് വീട്ടുകാരും കറണ്ടും കൂടി ഒരുമിച്ചോ വരണേന്ന് വിചാരിക്കാം. ഇതാ അവിടെ തുടങ്ങി പ്ലേ ആവും. ഓ, പ്രളയം കൊറോണയും കൂടി ഒരുമിച്ച് വന്ന അവസ്ഥയാ, ഒരു വഴിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അല്ലേ? എന്താ അത് പറഞ്ഞപ്പോൾ അറേഞ്ച് വേണ്ട, മൊത്തം ഞെട്ടൽ ഇപ്പോഴും പോയല്ലയാ. പുള്ളിയെ ആ പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോയി, അല്ലേ? ഓർമ്മകളിലേക്ക് പോയില്ലേ? എനിക്കറിയാമോ ആ പുള്ളിയെ, ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന ഓടിട്ട വീടിൻ്റെ ഹാളിൻ്റെ സൈഡിൽ, ഓടിട്ട വീടിൻ്റെ ഹാളിൻ്റെ സൈഡിൽ. സംഭവം വേറെ ഒന്നുമല്ല, പുള്ളി അവിടെയാണ് സീഡി ഒളിപ്പിച്ചു വെക്കുന്നത്, അല്ലേ? ആ അതെ, സംഭവം തന്നെയാണ്. ഇതുപോലെ ചൗക്ക ആശുപത്രിയുടെ ആരോഗ്യവകുപ്പിനെ മൊത്തം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ജനനം. സാധാരണ പിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ കരയെ ചിരിക്കേ തിരിയേ മറയേ ഓടേ ചാടേ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാൻ പക്ഷേ സൈലൻ്റ് ആയിരുന്നു, എസൈക്കോ സൈലൻസ്. അത് കണ്ട വഴി ഡോക്ടർ ഞെട്ടി, കാരണം ഈ മുതലെങ്ങാനും തീർന്നു കഴിഞ്ഞാൽ അവരുടെ പണി പോണ കേസാ. അപ്പൊ നമ്മൾ ഈ ചൂട്ട് കത്തിച്ചത് ഇങ്ങനെ കത്തിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ആട്ടും, അങ്ങനെ എൻ്റെ കാലമ്പ് പിടിച്ച് നാലാട്ടം അങ്ങോട്ടും കിട്ടും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോൾ ആ ശബ്ദം വന്നു പറഞ്ഞു, അപ്പം അവർ ആ ഞെട്ടൽ മാറി. പക്ഷെ അപ്പം തന്നെ ഡിസ്ചാർജ് ബില്ല് എഴുതി തന്നു, കാരണം ഇനി ഞെട്ടാൻ അവർക്ക് വയ്യാന്നുണ്ട്, വേഗം കൊണ്ടുവിട്ടോളാം പറഞ്ഞു കൊടുത്ത്. പക്ഷേ ആ ബില്ല് കണ്ട് എൻ്റെ അച്ഛൻ ഞെട്ടിന്നുള്ളത് വേറെ ചരിത്രം. അങ്ങനെ അഞ്ചാം വയസ്സിൽ തന്നെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോവാ. അപ്പോൾ അഞ്ചാം വയസ്സിൽ ചേർക്കാൻ കൊണ്ടുപോയി പ്രിൻസിപ്പൾ പറയാം, ഇവന് ഇവിടെ ചേർക്കാൻ പറ്റില്ല എന്ന്. ഏയ് വീട്ടുകാരും ഞെട്ടി, ഏയ് എന്തോ കുഴപ്പം, കാരണം ഇവന് അഞ്ചു വയസ്സായല്ലോ എന്ന്. അപ്പൊ സാറ് പറയും, ഇവന് വയസ്സായുണ്ട്, പക്ഷെ ഇവന് പൊക്കം വെച്ചല്ലേ, കുറച്ചും കൂടി വെക്കട്ടെ എന്നിട്ട് ചേർക്കാന്ന്. സാറാണെങ്കിൽ അങ്ങനെ ചെയ്യോ? ആ സാറ് ചെയ്യില്ല, പക്ഷെ അന്നാ സാറ് ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് അംഗനവാടിക്ക്. അങ്ങനെ മൂന്നാം വർഷം അംഗനവാടി പഠിച്ചപ്പോ അവിടെ വെക്കണ ഉപ്പുമാവ് എനിക്ക് തയ്യല്ല എന്നോർപ്പ് അവിടുത്തെ ടീച്ചർമാരെ ഞെട്ടി. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കത്തോടുകൂടി വീണ്ടും എന്നെ സ്കൂളിലേക്ക്. ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എന്റെ പല ചോദ്യങ്ങൾക്ക് മുമ്പിലും ടീച്ചർമാര് ഞെട്ടിത്തെറിച്ച് ഇതിങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. ഏത് ടീച്ചർ എന്നല്ലേ, ബയോളജി ടീച്ചർ. എന്നിട്ട് നേരത്തെ ഇതുപോലത്തെ ഒരു ചിരി, കറക്റ്റ് സാധനം. ഇങ്ങനെ ഞാൻ പത്തൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ വർക്കിലേക്ക് തിരിയാണ്, ഫോട്ടോഗ്രാഫി. അപ്പൊ ആ സമയത്ത് എനിക്കൊരു പ്രണയം ഉണ്ടായി. ഞെട്ടിയാ? ഞെട്ടിയില്ലേ? പക്ഷെ അവളെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി, എൻ്റെ പ്രണയം കൊണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് കുറെ കുറെ ഫോട്ടോസ് എടുത്തു കൊടുക്കും.
എൻ്റെ മനസ്സിൽ ഫ്രെയിമിൽ മൊത്തം പ്രണയം നിറച്ചു. ഇവളുടെ ഫോട്ടോസ് നിന്ന് എടുത്തു കൊടുക്കണം. ഒരു ദിവസം അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ചേട്ടനെ കാണണം, നമുക്ക് അതോ ലോകത്തിൽ വെച്ച് കാണാന്ന്. അതോ ലോകം എന്ന് പറയുമ്പോ ചേട്ടിയാ നമ്മുടെ നാട്ടിലുള്ള ഐസ്ക്രീം കടയാണ്, ആരും അങ്ങനെ അതോ ലോകത്തിൽ വെച്ച് ഞങ്ങൾ കാണണ്. ഞങ്ങൾ ഇങ്ങനെ ഷെയ്ക്ക് രണ്ടാളും കഴിച്ചോണ്ടിരിക്കുമ്പോ അവളെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ചേട്ടാ എന്റെ കല്യാണം റെഡി ആയിരുന്നു. ഇത് കേട്ട വഴി ഞാൻ ഒന്നും കൂടി ഞെട്ടി. ഞാൻ പറഞ്ഞു, മോളെ ഇതെങ്ങനെ? അപ്പോൾ പറയാ, ചേട്ടൻ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തന്നില്ല, അത് മാട്രി മോഡൽ ഇട്ടപ്പോ എന്റെ കല്യാണം ശരിയായിരുന്നു. ആഹാ, അങ്ങനെ എന്നെ ഞെട്ടിച്ചിട്ട് അവള് പോയേ. ഞാൻ അവിടെ ആകെ തരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചെക്കൻ ബില്ല് കൊണ്ടുവന്നു. ഞാൻ ബില്ല് നോക്കിയിട്ട് പറഞ്ഞു, മോനെ രണ്ട് ഷെയ്ക്കിന് ഇത്ര കാശ് വന്നു. അപ്പൊ അവൻ പറയാ, ചേട്ടൻ രണ്ട് ഷെയ്ക്ക് നിങ്ങൾ കഴിച്ചത് മൂന്നെണ്ണ ആ ചേച്ചി പാഴ്സലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോണ പോകില്ല എന്നെ ഞെട്ടിച്ചിട്ട് അവള് പോയേ. അത് കഴിഞ്ഞപ്പോ ഞാൻ ഈ പ്രണയത്തിന്റെ പരിപാടി നിർത്തി. എന്റെ ഫ്രെയിമുകളില് കംപ്ലീറ്റ് മരണം നിറച്ചു തുടങ്ങി. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മരണത്തിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തൊരു അപ്പൂപ്പം മരിച്ചാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് പൈസ ഒന്നുമില്ല. ഞാനാകെ വിഷമിച്ചു പോയി, പിന്നെ ചോദിക്കാനൊന്നുമില്ല. അപ്പം 3 മാസം കഴിയുമ്പോൾ പുള്ളി എന്നെ വീണ്ടും വിളിച്ചുക, എടാ ഇവിടെ ഒരു മരണം കൂടി ഉണ്ടെന്ന്. എന്ത് സംഭവം? ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറയാം, എൻ്റെ അപ്പൂപ്പം മരിച്ചു, നീ വന്ന് ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു, എന്ത് പരിപാടി ചേട്ടൻ കാണിക്കണേ? കഴിഞ്ഞ മരണത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചേട്ടന് കാശൊന്നുമില്ലെന്ന് പുള്ളി എടുത്ത വഴിക്ക് പറയാം. എടാ അത് ഞാൻ ഇത് രണ്ടും കൂടി ഒരുമിച്ച് തരാമെന്ന് വിചാരിച്ചാ, പക്ഷെ ഇത് ഇത്ര ലേറ്റ് ആവും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ കുറേ ഞെട്ടലുകളായി ഇപ്പം എൻ്റെ ജീവിതത്തിൽ. അത് പറഞ്ഞപ്പോളാ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഞെട്ടലുകൾ വേറെ ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, അതായത് അവർ മനഃപൂർവ്വം നമ്മളെ ഞെട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് മെനക്കെട്ടിറങ്ങും. ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു നടൻ നടിയോട് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അതുപോലെ തന്നെ ആക്ടർ നോബിച്ചേട്ടൻ ആൾ ലൊക്കേഷനിൽ ചോദിച്ചത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പുള്ളി എന്തോട് ചോദിച്ചേ? പുള്ളി ഒരു ലൈം ടി ചോദിച്ചാണ്. പക്ഷെ ആ ലൈം ടിയിൽ കേരളം മൊത്തം ഞെട്ടി എന്നുള്ളത് വേറെ സത്യം. ഇങ്ങനെ ഈ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് എനിക്കൊരു ആദരവുണ്ടായി. അപ്പം ഞാൻ അവിടെ ചെല്ലാണ്. അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാദരവുണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ SLC+2 പിള്ളേരെ ആദരിക്കലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കൂടെ എന്നെ ആദരിക്കുന്നുണ്ട്. അവിടെ കയറി ചെന്നപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ പേര്? ഞാൻ പറഞ്ഞു, സ്നേഹേഷ്. അപ്പോൾ ആ സ്നേഹേഷ് തോളത്തൊക്കെ തട്ടിയിട്ട് ആളൊരു ലിസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കണം, SLC ആണോ +2 ആണോ എന്ന്. ഞാൻ അത് കേട്ട് വീണ്ടും ചട്ടി. അല്ല എന്നെ കണ്ടാ പ്രായം തോന്നുള്ളൂ എന്ന് സത്യ. പക്ഷെ എന്നെ കണ്ട ഒരു ഫുള്ള്+കാരനായിട്ടൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് തോന്നണ്ട. ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറു തോന്നൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഞെട്ടലുകളാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷെ തീർന്നല്ല, ഇവിടെ നിങ്ങളെല്ലാവരും ഒന്നുകൂടി ഞെട്ടാൻ പോവാണ്. എന്താ സംഭവം എന്നല്ലേ? എൻ്റെ പെർഫോമൻസിൻ്റെ മാർക്ക് ഇവർ രണ്ടുപേരും പറയും. അപ്പോൾ നിങ്ങളൊരു ഞെട്ടലുണ്ടോ? ഞാൻ ഞെട്ടില്ല, കാരണം ഈ സ്ക്രിപ്റ്റിന് എത്ര മാർക്ക് കിട്ടുന്നു ഓൾറെഡി എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോ. റെഡി അല്ലേ? ആ അപ്പോൾ ഓക്കെ. അത്യാവശ്യം രസമുള്ള ഒരു പരിപാടിയായിരുന്നു സ്നേഹേഷിയുടെ അവതരിപ്പിച്ചത്. ഈ ചില അകാരണമായ കാരണങ്ങൾ പല സിനിമകളും ചില ആൾക്കാർ പറയും, ആ ഇതെന്തുകൊണ്ടാ തിയേറ്ററിൽ ഓടാഞ്ഞത്, ടി വി കണ്ടപ്പോ നല്ല രസമുണ്ടല്ലോ ഈ സിനിമ. വേറെ ചില സിനിമകളിൽ ആൾക്കാർ ഒരു നല്ല അഭിപ്രായം ഉണ്ടാ പടത്തിന്, പക്ഷെ ആളില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രതിഭാസങ്ങളുണ്ട്. ഇപ്പം സാധാരണ അഭിപ്രായം ഉണ്ട്, ആള് പറഞ്ഞല്ലോ. ഇപ്പം നല്ല അഭിപ്രായമുണ്ട്, ആളില്ല. ടി വി കണ്ടപ്പോൾ ഇത് കൊള്ളാൽ ഇത് എന്തുകൊണ്ടാണ് പൊളിഞ്ഞെന്ന് ചോദിച്ച പോലെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വഴിയും അവതരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താൾക്കാർ അധികം ചിരിക്കാത്ത എന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവാതിരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഈ ചിരി നമ്മൾ ആത്യന്തികമായി ഇതിൻ്റെ ഫൈനൽ റിസൾട്ടായ ചിരിയിലേക്ക് എത്തുന്നിടത്ത് ഒരിത്തിരി വീക്കായിരുന്നു സ്നേഹേഷിൻ്റെ സ്ക്രിപ്റ്റ്. പക്ഷേ ഞെട്ടൻ എന്നൊരു വിഷയം വെച്ചുകൊണ്ട് സ്നേഹേഷ് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്നേഹേഷ് പറഞ്ഞു. സ്നേഹേഷ് ജനിച്ച കാര്യം പറഞ്ഞു, പ്രേമിച്ച കാര്യം പറഞ്ഞു, മാർക്ക് റിസൾട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് അതിനെ ഇങ്ങ് അവസാനം കൊണ്ട് എത്തിക്കുന്നത് വരെ പലതരത്തിൽപ്പെട്ട ഞെട്ടലുകൾ നമ്മൾ ഏതെല്ലാം സമയത്ത് എങ്ങനെയെല്ലാം ഞെട്ടും എന്നുള്ളത് കൃത്യമായിട്ടും ഭംഗിയായിട്ടും അവതരിപ്പിച്ചു. ആളുകൾ അതിനെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിലതിനെ കൗതുകമുണ്ട്. ഇപ്പം എല്ലാം ചിരിക്കണം എന്നല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം സാജൻപള്ളുരുത്തി എന്ന് പറയുന്ന കലാകാരൻ ചിരിക്കാൻ വേണ്ടി നടത്തുന്ന മിമിക്സ് പരേഡ് വേദികളിൽ മാകാരം എന്ന് പറഞ്ഞൊരു ഐറ്റം അവതരിപ്പിക്കും. മാ കൊണ്ട് വളരെ വേഗത്തിൽ മാ ഉപയോഗിച്ച് പറയുന്ന ഒരു ഇനമാണ്. ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിരിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിയേക്കാൾ ഉപരിയായി അവർ അത്ഭുതത്തോടെയോ കൗതുകത്തോടു കൂടിയാണ് ഈ ഇനം വീക്ഷിക്കുന്നത്. അതിനകത്ത് എത്തുമാത്രം തമാശ ഉണ്ടെന്നുള്ളല്ല, അതൊരു ഒരു പ്രകടനം കാണുകയാണ് അവർ. ഒരാളെ അക്ഷരം എടുത്തു വെച്ചിട്ടുള്ളൊരു പ്രകടനം എന്ന് പറഞ്ഞ പോലെ ഞെട്ടലെടുത്ത് വെച്ചിട്ടുള്ളൊരു പ്രകടനം എന്നുള്ള രീതിയിൽ സ്നേഹേഷിന്റെ ഈ ഒരു അവതരണം നല്ല എൻഗേജിംഗ് ആയിരുന്നു. സ്നേഹേഷെ നല്ല ശൈലിയായിരുന്നു, നല്ല രസം, നല്ല ഫ്ലോ ആയിരുന്നു. അത്യാവശ്യം കുറച്ച് ഹ്യൂമറിന്റെ കുറവുണ്ടായിരുന്നേ ഉള്ളൂ. എല്ലാം നല്ല ഫ്ലോ ആയിരുന്നു, നല്ല ചെയിൻ ആയിരുന്നു.
ഓരോ സംഭവങ്ങൾ കൊണ്ടുപോയി പിന്നെ സ്നേഹേഷ് രസമായിരുന്നു. കുറച്ചും കൂടെ ഹ്യൂമർ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായതിനെ കുറച്ച് ഹ്യൂമറിൻ്റെ കുറവേ ഉള്ളൂ കേട്ടോ. നല്ല നല്ല പ്രേമമൊക്കെ നല്ലതായിരുന്നു. കാര്യം എടുത്ത ഫോട്ടോ കാണിച്ച് മാട്രിമോണി കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരെ കൊണ്ടുപോയി സ്നേഹകൃഷ്ണൻ ഞെട്ടിച്ചു. അപ്പോൾ ഗംഭീരമാവട്ടെ, ഇനിയും ഞെട്ടിക്കുന്ന പ്രകടനമായിട്ട് സ്നേഹകൃഷ്ണൻ വരണം. സ്നേഹേഷിന് ഇപ്പം കിട്ടിയൊരു നല്ലൊരു ഗുഡ് കമന്റ്, നല്ലൊരു പെർഫോമർ ആയിരുന്നു അല്ലേ, നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. വെരി ഗുഡ്. രാവിലെ തൊട്ട് സ്നേഹി കോട്ട് ഇട്ടിട്ട് മറ്റേ ഗജനിയിലെ സഞ്ജയ് രാമസ്വാമി ആന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുള്ളായിരുന്നു. എന്നെ കൊണ്ട് ഒരു 16 ഫോട്ടോ പിടിപ്പിച്ച്. അങ്ങനെ ചെയ്തോ? അത് വേറെ ഒന്നുമല്ല, ഈ തവണയാണ് പാകത്തിനുള്ളൊരു കോട്ട് കിട്ടിയത്. അതല്ലെങ്കിൽ ഇത്ര ഉണ്ടാവും, ഇതിങ്ങനെ നിൽക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിപ്പോ ഒരു 4-5 ഫോട്ടോ എടുത്തു എൻജോയ് ചെയ്ത് നടന്നതാ. ഫിഗർ ഷോ പിടിക്കാൻ നോക്കിയതാ മറ്റേ വടക്ക് വിരാത്ത ചന്ദുവിന്റെ ഫിഗർ കണ്ടിട്ട് പോയ ഷീണക്ക് ഇപ്പോഴും മാറിയിട്ട് എന്നെ അടുത്ത് സൂര്യ എടുത്തിച്ചടക്കുക. ആ കിണർ മൂടിയിട്ടില്ലെങ്കിൽ അതെ.